ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രഞ്ച് മാനിക്യൂർ നെയിൽ ആർട്ട് എങ്ങനെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. അതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ നെയിൽസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് കുങ്കുമമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുങ്കുമം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു ഇയർ ബഡ് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. നമ്മൾ നെയിൽസിനൊരു ലൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇയർ ബഡ് വെച്ചിട്ട് നമ്മുടെ നഖത്തിന് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന തരത്തിൽ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. ചിലരുടെ നെയിൽസിനൊക്കെ നാച്ചുറലി ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ നഖത്തിനൊക്കെ ഒരു സ്കിൻ കളർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടുന്ന തരത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ കുങ്കുമം യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ഫീൽ കിട്ടും. നമ്മൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ലൈറ്റായിട്ട്, ഒരുപാട് കളറാവാൻ പാടില്ല, വളരെ ലൈറ്റായിട്ട്. നമ്മൾ അറ്റത്തേക്ക് അധികം കളർ ചെയ്ത് കൊടുക്കേണ്ട, കാരണം നമ്മൾ അവിടെ വേറെ കളർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കി ഭാഗത്തെല്ലാം ഒരേപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു നാച്ചുറൽ പിങ്ക് കളർ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ നഖത്തിന്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇനി നമുക്കൊരു വൈറ്റ് കളർ നെയിൽ പോളിഷ് വേണം. അപ്പോൾ ഞാൻ വൈറ്റ് കളർ നെയിൽ പോളിഷ് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നഖത്തിൻ്റെ അറ്റത്ത്, അതായത് നഖം വളരുന്ന ഭാഗം തൊട്ടിട്ട് വൈറ്റ് കളറാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ നെയിൽ പോളിഷ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെല്ലോ ടൈപ്പൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ലൈൻ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വൈറ്റ് കളർ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടണം. നമ്മൾ ശരിക്കും നഖം സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക കേട്ടോ. ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തിട്ടാണ് നല്ല ജസ്റ്റ് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാ നഖത്തിലും ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ വൈറ്റ് കളർ അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നഖം വളരുന്ന ഭാഗം തൊട്ടിട്ട് വൈറ്റ് കളറാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ നഖത്തിലും അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാ നഖത്തിലും വൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയ ശേഷം നമ്മൾ ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായി ഡ്രൈ ആയ ശേഷം ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഷൈനിങ് കിട്ടും, കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടും കേട്ടോ. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് കളറും കൂടി ഒന്ന് സെറ്റായി നിൽക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിരലിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ വിരലിൽ ഞാൻ മുമ്പ് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കളറാണ് കേട്ടോ അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ നഖത്തിലും ഇത് അപ്ലൈ ചെയ്യാണ്. ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 5 മിനിറ്റിൽ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.